സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ നാളെ. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പെരുന്നാൾ നമസ്കാരത്തിനായി ഇത്തവണ ഈദ്ഗാഹുകളും ഒരുങ്ങുന്നുണ്ട്. ഷാജഹാൻ ചേരുന്നു കോഴിക്കോട് നിന്ന്. ഷാജഹാൻ, രണ്ട് പ്രളയം, കോവിഡ് മഹാമാരി, അതിനൊക്കെ ശേഷം ഏറെക്കാലത്തിന് ശേഷമാണ് ചെറിയ പെരുന്നാളിനൊരു ഒരു കൂട്ടായ്മയ്ക്ക് അവസരമൊരുങ്ങുന്നത്. സുരേഷ്, കഴിഞ്ഞ കുറേ കാലങ്ങളായി, 4-5 വർഷമായി പലതരം പ്രശ്നങ്ങളാൽ, ചില സമയങ്ങളിൽ പ്രളയം, മറ്റ് പിന്നീട് കോവിഡ്, ഇത്തരം കാരണങ്ങളാൽ ഈ കൂട്ടായിട്ടുള്ള കടപ്പുറത്തും മറ്റുമോട് ചേർന്നിട്ടുള്ള വലിയ മൈതാനങ്ങളിലുള്ള ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ അത്തരത്തിലുള്ള ഈദ്ഗാഹുകൾ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിൽ ഒരു സാഹോദര്യം നിലനിർത്തുന്ന കാര്യം കൂടിയാണ്. നാളെ കോഴിക്കോട് കടപ്പുറത്തടക്കം എല്ലായിടത്തും ഈദ്ഗാഹുകളുണ്ട്. 30 നോമ്പുകൾ പൂർത്തിയാക്കിയാണ് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ഇന്നലെ രാത്രി വൈകിയാണ് വിവിധ ഖാസിമാർ, ആ മാസം പിറവി കണ്ടിട്ടില്ല, ശവാൽ മാസപ്പിറവി കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ 30 നോമ്പുകൾ പൂർത്തിയാക്കി നാളെ പെരുന്നാൾ ആഘോഷിക്കുമെന്നുള്ള കാര്യം പ്രഖ്യാപിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട് എല്ലാ പള്ളികളിലും ഒക്കെ തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പള്ളികളിൽ ഈദ്ഗാഹുകൾക്ക് പുറമെ പള്ളികളിലും പെരുന്നാൾ നമസ്കാരം ഉണ്ടായിരിക്കും. കാലത്ത് 7:30, 8:30 ഇടയിലാണ് ഈ പെരുന്നാൾ നമസ്കാരം നടക്കുക. വലിയ രീതിയിലുള്ള ഒരു സാഹോദര്യം ഉണ്ടാക്കിയ മാസം കൂടിയാണ് ഈ പെരുന്നാൾ മാസം, റംസാൻ മാസം. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള സക്കാത്ത് ദാനം, ഒപ്പം തന്നെ അഗതികൾക്കുള്ള കാരുണ്യ വിതരണം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് വിശ്വാസികളുടെ ഒരു ആ ഒരു ഭക്തി നിർഭരമായ മാസത്തിലൂടെ കടന്നുപോയി. അതിനുശേഷം ഇപ്പോൾ പെരുന്നാൾ വലിയ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുന്നു.